ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ചെമ്പകപാണ്ഡ്യ, താങ്കൾ എന്നെ പൂഴ്ത്തി സ്തുതിക്കുന്നതിലൂടെ പൂജിക്കുന്നതിലൂടെ താങ്കൾക്ക് ഭാഷയോടുള്ള മര്യാദയും സ്നേഹവും ഇഷ്ടവും താല്പര്യവും എന്നെ സന്തുഷ്ടനാക്കുന്നു. അഗസ്ത്യ മുനിവര്യ, അവസാന സമയം വരെ കവിഭാഷയുടെ ദൈവം ഈശനാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കവിഭാഷയുടെ പൂർവികത്തെയും കവിതയുടെ ദൈവം മുരുകന്റെ തിരുവിളയാടലും അറിയാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ട്. അതൊന്ന് വിശദീകരിച്ചു തരൂ. നക്കീര, കവിഭാഷാ ചരിത്രത്തെക്കുറിച്ച് കവികളെല്ലാം നന്മയെ കരുതിയാണ് ചോദിക്കുന്നത്. ശിവപാർവതിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ദേവകളെല്ലാവരും കൈലാസത്തിൽ വന്നെത്തുകയും ചെയ്തു. അതുകൊണ്ട് അഖിലത്തിൻ്റെ ഭാരം മുഴുവനും കൈലാസത്തിൻ്റെ വശത്തേക്ക് വന്നു വീഴുകയും ചെയ്തു. അതിനെ സമനിലയിലാക്കാൻ എന്നെ തെക്ക് ദേശത്തേക്ക് അയക്കുകയും ചെയ്തു ശിവഭഗവാൻ. അപ്പോൾ തെക്ക് ദേശത്തെ മനുഷ്യരോട് ഒന്നിച്ചിടപഴകാനുള്ള സന്ദർഭം എനിക്ക് കിട്ടുകയും ചെയ്തു. അവരുടെ സ്നേഹവും സ്വഭാവവും സംസ്കാരവും എന്നെ വളരെ അടുപ്പിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ അവർക്ക് ആഘോഷിക്കാനും വിവരങ്ങൾ നൽകുവാനും സ്വന്തമായിട്ടൊരു പ്രത്യേക ഭാഷ ഇല്ലായിരുന്നു. അപ്പോൾ തെക്ക് ദേശ മനുഷ്യർക്കായി വളരെ പ്രത്യേകതകളുള്ള കവിഭാഷ നിർമ്മിക്കാൻ മുരുകനോട് ഞാൻ പ്രാർത്ഥിച്ചു. അമൃതിനേക്കാൾ ഗുണമുള്ള കവിഭാഷയുടെ ദൈവീക ഗുണത്തിലും ശബ്ദത്തിലും ഞാൻ സ്വയം മറന്നിരുന്നു. ഞാൻ വിചാരിക്കുമ്പോഴെല്ലാം ഈശനെ തൊഴാൻ പറ്റുന്ന വരം നേടിയിട്ടുണ്ട് പണ്ടേ. ഈശനെ കണ്ടു ഞാൻ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമി, അമൃതിനേക്കാൾ നല്ല ഭാഷ കവിഭാഷയാണ്. സംഗീതം പാടാനും കേട്ടാസ്വദിക്കാനും എന്നും ആലപിക്കാനുമായി കവിഭാഷ സ്ഥാനം നേടുകയാണ്. കവിഭാഷ ഉച്ചരിക്കുമ്പോൾ ഉയരുന്ന ശബ്ദത്തിന് ദൈവീകമടങ്ങിയിട്ടുള്ളതായി തോന്നുകയാണ്. ഒരു മൊഴിയിലുമില്ലാത്ത പല പ്രത്യേകതകളും ഈ ഭാഷയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ എന്താണ് അഗസ്ത്യ മുനിവരിയ? എന്നാൽ ഭാഷാപാണ്ഡിത്യത്തിനില്ലാത്ത വ്യാകരണമാണ് ആകെയുള്ള കുറവ്. കവിഭാഷയ്ക്ക് വ്യക്തമായ വ്യാകരണമുണ്ടെങ്കിൽ പല കവിതകളുമുണ്ടാകാൻ ഒരു കാരണമാകും. അതിനുശേഷം കവിഭാഷ പോലെ ഒരു നല്ല ഭാഷയും നല്ല സംഗീതവും ഈ ലോകത്തൊരിടത്തും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അഗസ്ത്യരെ, സംഗീത ഭാഷയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അങ്ങ് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞുവല്ലേ? അതുകൊണ്ട് അതിനുള്ള വഴിയും തെളിഞ്ഞു കഴിഞ്ഞു. ഈശനെ, അങ്ങ് പറയുന്നതിൻ്റെ പൊരുൾ? അങ്ങ് തന്നെ ഭാഷാ പാണ്ഡിത്യത്തിന് ഉചിതമായ വ്യാകരണം നൽകി ഒരു പുസ്തകം രൂപീകരിക്കൂ. അത് പാണ്ഡ്യരാജാവിൻ്റെ മുത്തമിഴ് സംഘത്തിൽ അരങ്ങേറ്റം നടത്തുക. ഞാൻ തന്നെ വന്നിരുന്ന് തമിഴ് ഭാഷയ്ക്ക് വ്യാകരണമായി അങ്ങയുടെ പുസ്തകത്തെ അംഗീകരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ വന്നിരുന്ന് തമിഴ് വ്യാകരണം സൃഷ്ടിച്ചു. അത് പലതരം എഴുത്തുകൾക്ക് ശേഷം തമിഴ് എന്ന ഭാഷയ്ക്ക് യോജിച്ച വിധം പലതും എഴുതാൻ തുടങ്ങി. മുത്തമിഴ് സംഘത്തിൽ ഒടുവിലെത്തി ഈശന് മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ മൂന്ന് കൃത്യങ്ങളും നിർവഹിക്കുന്ന ഈശ്വര എന്റെ ഭഗവാനെ, പല കവിതയ്ക്കും ഉപകരിക്കുന്ന ഈ ഭാഷ അങ്ങയെപ്പോലെയാണ്. ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അടിയനെ അങ്ങ് കാത്തുരക്ഷിക്കണം. കവിത, സംഗീതം, നാടകം എന്നിങ്ങനെ സംഗീത നാടകത്തെ അംഗീകരിക്കുന്ന ഈ ഭാഷയെ അങ്ങെന്നും കാത്തുരക്ഷിക്കുകയാണ്. അങ്ങയുടെ പാണ്ഡിത്യത്തിന് ഈ അഗസ്ത്യ മുനിവര്യന്റെ പ്രണാമങ്ങൾ. അഗസ്ത്യ മാമുനി, ഇത് കവിതയെ ആരാധിക്കുന്ന മഹാരാജാവിന്റെ നിയമസഭയല്ല, എന്റെ ഭഗവാൻ ഈശന്റെ നേതൃത്വത്തിൽ കൂടിയിരിക്കുന്ന ഭാഷാ പാണ്ഡിത്യത്തിന്റെ സഭയാണ്. ഇന്ന് രാജാവും അദ്ദേഹം തന്നെ, നാഥനും അദ്ദേഹം തന്നെ. അതുകൊണ്ട് പ്രണാമവും അംഗീകാരവും അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം തന്നെ ഈ സഭ ഇന്ന് നടത്തിത്തരുന്നതാണ്. അഹന്ത നശിപ്പിച്ച്, അഹങ്കാര ചിന്തകൾ ഒഴിവാക്കി, മഹത്വം നിലനിർത്തി എന്നും ഉന്നതനായി കഴിയുന്ന ഈ ദേശത്തിന്റെ രാജൻ പാണ്ഡ്യ മഹാരാജാവേ, മൂന്ന് ധർമ്മങ്ങളും ഞാൻ നിലനിർത്തിയാലും മുത്തമിഴിനെ സംഘത്താൽ നിലനിർത്തിപ്പോകുന്നത് നീയാണ്. ഇന്നാരും തന്നെ എന്നെ ഈശ്വരനായി കാണേണ്ടതില്ല. പാണ്ഡ്യ മഹാരാജാവേ, ഇന്ന് ഞാനും നിന്റെ പ്രജകളിൽ ഒരുവനാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പണ്ഡിത മഹാന്മാരുടെ ഇടയിൽ ഞാനും ഒരു കവിതാ തൽപരനാണ്. അതുകൊണ്ട് നിന്റെ അപേക്ഷ ആജ്ഞയായി സ്വീകരിച്ച് ഇതാ ഈ നിമിഷം മുതൽ ഒരു കുറവുമില്ലാതെ ഈ സഭ നടത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. കവിമൊഴിയുടെ മഹിമ കൊണ്ട് വളരെ സ്നേഹത്താൽ എന്റെ പ്രജയായി മാറി മധുരയിൽ സ്ഥിരമായിരിക്കുന്ന ഈശനെ, നിന്റെ വലിയ മനസ്സിനെ ഞാൻ എങ്ങനെയാണ് പുകഴ്ത്തേണ്ടത്? ഈശ്വര, കവിത, സംഗീതം, നാടകം കൂടാതെ മുത്തമിഴിനും അഗസ്ത്യ മഹാവ്യക്തി അദ്ദേഹത്തിന്റെ തീരുമാനം പോലെ ആദ്യമായി വ്യാകരണം ആരംഭിച്ചിരിക്കുകയാണ്. അത് ഈ ഭാഷാ സംഘത്തിൽ അവതരിപ്പിക്കുവാൻ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈശ്വര, അങ്ങ് ഈ ആഘോഷം ഗംഭീരമായി മുന്നിൽ നിന്ന്
നടത്തിത്തരികയാണ് വേണ്ടത്. അഗസ്ത്യ മഹാമുനിവര്യ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി അങ്ങ് തയ്യാറാക്കിയ വ്യാകരണം ഇവിടെ അവതരിപ്പിക്കാം. ആദിശിവനെ, സർവേശ്വര, കവിതാഭാഷ രക്ഷിക്കുന്ന ഈശ്വര, കവിതാഭാഷയ്ക്ക് അഭിമാനം നൽകുന്ന ആദ്യത്തെ എഴുത്തുഭാഷ തയ്യാറാക്കുന്ന പ്രധാന ജോലി എന്നെ ഏൽപ്പിച്ച് എന്നെ അഭിമാനത്തിലാഴ്ത്തിയിരിക്കുന്നു. മഹാരാജൻ, ഞാൻ രൂപീകരിച്ച ആദ്യ ഭാഷയുടെ ആദ്യ വ്യാകരണം ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ്. അഗസ്ത്യ മുനിവര്യ, തമിഴ് ഭാഷ ഉത്ഭവിച്ചത് എന്നിൽ നിന്നാണ്. ഈ പുതിയ ഭാഷയെ കാത്തുരക്ഷിക്കുന്ന ദൈവമായി സ്കന്ദൻ ഞാനുള്ളപ്പോൾ ഞാനില്ലാതെ എന്തിനാണ് ഒരു സഭ ഇവിടെ കൂടിയിരിക്കുന്നത്? സാരമില്ല, ഭാഷയ്ക്ക് എന്തെങ്കിലും നന്മ നേരിട്ടാൽ അതിൽ എനിക്കും സന്തോഷം തന്നെയാണ്. എന്നാൽ ഈ ഭാഷയ്ക്ക് വേണ്ടി വ്യാകരണം നടത്താൻ അങ്ങാരാണ് അഗസ്ത്യ മഹാമുനി? ഈ മഹാദൗത്യം ചെയ്യാൻ അങ്ങേക്ക് ആരാണ് അനുവാദം തന്നത്? മുരുക ഭഗവാനെ, ഞാൻ ഈശന്റെ സേവകനാണെന്നത് നിനക്കും അറിയാവുന്നതാണ്. ഈ ഭാഷാ സംഘത്തിന്റെ അധിപനായ ഈശനാണ് തമിഴ് ഭാഷയ്ക്ക് വ്യാകരണം നൽകാൻ എനിക്ക് അനുവാദം നൽകിയത്. ഓ, നല്ല കാര്യം. എന്നാൽ തമിഴ് ഭാഷയ്ക്ക് വ്യാകരണം നൽകാൻ അങ്ങക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന കാര്യം ഞാൻ അറിയുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ കണ്ടെത്തിയ വ്യാകരണങ്ങൾ ഈ മുത്തമിഴ് സംഘത്തിൽ അരങ്ങേറ്റുകയാണ്. അപ്പോൾ എന്റെ കഴിവെന്താണെന്നുള്ളത് നിനക്കറിയാൻ കഴിയും മുരുക. അത് പറയാനല്ല ഇത്. അങ്ങയുടെ തമിഴ് ഭാഷയുടെ പുസ്തകത്തിന്റെ രൂപം മുത്തമിഴ് സംഘത്തിൽ അരങ്ങേറുന്നതിന് മുമ്പ് എനിക്കങ്ങയുടെ തമിഴ് പാണ്ഡിത്യത്തെ കുറിച്ച് വളരെ വിപുലമായി അറിയേണ്ടതുണ്ട്. ഞാൻ നിന്റെ പരീക്ഷണത്തിന് സന്തോഷപൂർവ്വം തയ്യാറാണ് മുരുക. അങ്ങിവിടെ ഈ തമിഴ് വ്യാകരണ പുസ്തകം അരങ്ങേറുന്നതിന് മുൻപ് അങ്ങയുടെ ഗുരുവിനെ നമിച്ച് അനുഗ്രഹം നേടിയതിന് ശേഷമാണോ ഈ സഭയിലേക്ക് വന്നിട്ടുള്ളത്? ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതും അതിന്റെ ഉള്ളിലിരുന്ന് ഉത്തരം പറയാൻ പോകുന്നതും എന്റെ ഗുരുവായ മുരുകനാണ്. ഇത് ഞാൻ അങ്ങയുടെ സാമർഥ്യമുള്ള ഉത്തരമായി കരുതുകയാണ്. ഇല്ല ദേവ, എന്റെ ഉള്ളിലുള്ള മറുപടി പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഈശനെ, ഇപ്പോൾ അങ്ങ് നിൽക്കുന്ന സ്ഥലം ഏതാണ്? ഭാഷാ പണ്ഡിതന്മാർ നിൽക്കുന്ന സ്ഥലം. ആ പണ്ഡിതന്മാർ നിൽക്കുന്ന സ്ഥലം ഏതാണ്? മുത്തമിഴ് സംഘത്തിലെ മുത്തമിഴുള്ള സ്ഥലം ഏതാണ്? മുരുകന്റെ തിരുവാക്ക്. മുരുക, നീയുള്ള സ്ഥലം അമൃതിനേക്കാൾ ഗുണമുള്ള തമിഴ് ഭാഷയുള്ള സ്ഥലം എങ്കിൽ ആ രസമുള്ള തമിഴ് സർവകാലവും വണങ്ങുന്ന ഞാൻ നിന്നെ നമിക്കുന്നതായല്ലേ അതിനർത്ഥം? അഗസ്ത്യ മുനിവര്യ, സന്തോഷം.
ഇവിടെ സത്യത്തിൽ അങ്ങേ ആർക്കും വിജയിക്കാനാവില്ലെന്ന സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ആയിട്ട് പോലും അങ്ങ് അന്വേഷിച്ചറിഞ്ഞ് വിഭജിച്ചറിഞ്ഞ തമിഴ് ഭാഷയുടെ പ്രത്യേകത ഞാൻ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഞാനും തയ്യാറായി നിൽക്കുകയാണ്. യാതൊരു മൊഴിക്കുമില്ലാത്ത ഒരു തനി പ്രത്യേകത നമ്മുടെ തമിഴ് ഭാഷയ്ക്ക് എന്താണുള്ളത് അഗസ്ത്യ മുനി വര്യ? ഈരേഴ് ലോകങ്ങളിലുമുള്ള 8000 ഭാഷകളിലും ഇല്ലാത്ത ഒരു മഹാപ്രത്യേകതയാണ് തമിഴ് ഭാഷയിൽ മാത്രമായിട്ടുള്ളത്. അത് പ്രത്യേക നഗരമാണ്. ഴ എന്ന അക്ഷരം തമിഴെന്ന വാക്കിൽ ഒരു കിരീടത്തെ പോലെ ഉയർന്നു നിൽക്കുന്നു. പ്രത്യേക ഴകാരത്തിൽ ശബ്ദത്തിലുള്ള ഴകാരവും ലകാരവും നമ്മുടെ തമിഴ് ഭാഷയിൽ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വേർപെടുത്തുക? അതിന്റെ ഉച്ചരിപ്പ് അങ്ങെങ്ങനെയാണ് അങ്ങയുടെ കവിതയിൽ എഴുതി വെക്കുക? ലാകാരത്തെ ഉച്ചരിക്കുമ്പോൾ മുകളിലത്തെ പല്ലിന്റെ മേൽനിരപ്പിൽ നാക്ക് മുട്ടിക്കേണ്ടതാണ്. ലാകാരം ഉച്ചരിക്കുമ്പോൾ മുകളിലത്തെ ഉന്നത്തിൽ നാക്ക് തൊടുകയും വേണം. പ്രത്യേക ലാകാരത്തെ ഉച്ചരിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നാക്ക് അതിനെ വളച്ച് അതിനെ അതേപോലെ ഉച്ചരിക്കേണ്ടതാണ്. കേൾക്കാൻ രസമുള്ള ശബ്ദമുയർന്ന അതിൻ്റെ പ്രത്യേകത ഴാകാരത്തെ തമിഴ് എന്ന വാക്കിൻ്റെ അവസാന വാക്കിൽ തിലകമായി ഒളിവിടർത്തി നിലനിർത്തിയിരിക്കുകയാണ്. മൊഴിയുടെ വ്യാകരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൊഴിയുടെ നിയമങ്ങളും ചിട്ടകളും വ്യക്തമാക്കുന്നതാണ് വ്യാകരണം. മൊഴിയുടെ ആകെ തീരുമാനമാണ് വ്യാകരണം. തമിഴ് വ്യാകരണത്തെ അങ്ങ് എത്ര തരത്തിലാണ് പിരിച്ചെഴുതിയിട്ടുള്ളത് അഗസ്ത്യരെ? തമിഴ് വ്യാകരണത്തെ 5 ഭാഗമായിട്ടാണ് വിസ്തരിച്ചിട്ടുള്ളത്. അവ എഴുത്തു വ്യാകരണം, ഭാഷാ വ്യാകരണം, പൊരുൾ വ്യാകരണം, മൊഴി വ്യാകരണം, ശബ്ദ വ്യാകരണം. അതായത് തമിഴ് വ്യാകരണം 5 വ്യാകരണം എന്നും അറിയപ്പെടും. ആ 5 വ്യാകരണം എന്തെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും പറ്റും. എഴുത്തു വ്യാകരണത്തിൽ എഴുത്തുകളുടെ വകതിരിവുകൾ, അവ ഒഴുകുന്ന കാലയളവ്, എഴുത്ത് രൂപം കൊള്ളുന്ന മുറ, ഇവയെല്ലാം തന്നെയും സന്ധിയുടെ വ്യാകരണവും ഇവയിൽ ചേരുന്നവയാണ്. സന്ധിയുടെ വ്യാകരണം എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേരുമ്പോഴുള്ള ആദ്യത്തെ വാക്ക് അവസാന വാക്കിലും 2 വാക്ക് ആദ്യത്തെ വാക്കിലും ഉണ്ടാകുന്ന വാക്കുകളായാണ് പറയപ്പെടുന്നത്. ആ 5 വ്യാകരണം എന്തെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും പറ്റും. എഴുത്തു വ്യാകരണത്തിൽ എഴുത്തുകളുടെ വകതിരിവുകൾ, അവ ഒഴുകുന്ന കാലയളവ്, എഴുത്ത് രൂപം കൊള്ളുന്ന മുറ, ഇവയെല്ലാം തന്നെയും സന്ധിയുടെ വ്യാകരണവും ഇവയിൽ ചേരുന്നവയാണ്. സന്ധിയുടെ വ്യാകരണം എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേരുമ്പോഴുള്ള ആദ്യത്തെ വാക്ക് അവസാന വാക്കിലും 2 വാക്ക് ആദ്യത്തെ വാക്കിലും ഉണ്ടാകുന്ന വാക്കുകളായാണ് പറയപ്പെടുന്നത്. അനി വ്യാകരണം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വ്യാകരണങ്ങളിൽ സൗന്ദര്യത്തിന് വേണ്ടിയും കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഉപമകളെ വിട്ടുവീഴ്ച ചെയ്യുന്നത് കവിശ്രേഷ്ഠന്മാരുടെ ശീലമാണ്. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഉപമ, വിശദീകരണം തുടങ്ങിയവയ്ക്ക് അനി എന്ന് പേരിട്ട് അവയുടെ വ്യാകരണത്തെക്കുറിച്ച് പറയുന്നതാണ് അനി വ്യാകരണം. മുർ
പറയുക, ഞാന് പണ്ഡിതാ. ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എന്തിനാ എത്തിച്ചേർന്നത്? വെയിലാണെങ്കിൽ ജ്വലിക്കുന്നല്ലോ, ദാഹമാണെങ്കിൽ തളർത്തുന്നു. അതാ ആ സ്ഥലത്ത് ദാഹം തീർക്കാൻ വെള്ളം കിട്ടുമോ എന്ന് നോക്കാം.